അതുകൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ഹാസ്യ പരമ്പരകളിൽ ഒന്നായി മാറിയ പരമ്പരയായിരുന്നു ചക്കപ്പഴം. ഉപ്പുമുളകിനെ വെല്ലുമോ ചക്കപ്പഴം എന്ന തരത്തിലായിരുന്നു തുടക്കത്തിലെ ചർച്ചകൾ. ഇരു പരിപാടികളും തമ്മിൽ സമാനതകളില്ലേ എന്ന തരത്തിലും ചർച്ചകൾ ഉണ്ടായിരുന്നു. കാത്തിരിപ്പിന് വിരാമമിട്ട് പരിപാടി സംപ്രേഷണം ചെയ്തു തുടങ്ങിയതോടെ ആശയക്കുഴപ്പങ്ങളും മാറുകയായിരുന്നു. ആർ ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ചക്കപ്പഴത്തെയും ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത്. പരമ്പരയിൽ ശിവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അർജുനായിരുന്നു. അർജുനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ടിക്ടോക്കിലൂടെ ശ്രദ്ധ നേടിയ നർത്തകനാണ് അർജുൻ. നർത്തകി സൗഭാഗ്യ വെങ്കിടേഷിന്റെ ഭർത്താവ് കൂടിയാണ്. അടുത്തിടെയായിരുന്നു താരം വെള്ളിത്തിരയിൽ ചുവടുറപ്പിച്ചത്. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട ഹാസ്യ പരമ്പരയായി മാറിയ ചക്കപ്പഴത്തിലൂടെയാണ് അർജുൻ അഭിനയത്തിന് തുടക്കം കുറിച്ചത്. വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പരമ്പരയിൽ അർജുൻ പിൻവാങ്ങിയതിനെ തുടർന്ന് കാരണം അന്വേഷിച്ചിരിക്കുകയാണ് ആരാധകർ. ഇപ്പോൾ ഇതാ പരമ്പരയിൽ നിന്ന് ഇടവേള എടുത്തതിന്റെ കാരണം തുറന്നു പറയുകയാണ് അർജുൻ. സമയക്കുറവാണ് പ്രധാന കാരണം. ഷെഡ്യൂളുകൾ നീണ്ടു പോകുന്നു. അത് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിനെ ബാധിച്ചു തുടങ്ങിയതോടെയാണ് പിന്മാറാൻ തീരുമാനിച്ചത്. ഒരു മാസം വർക്കിനിടയിൽ വളരെ കുറച്ച് അവധി ദിവസങ്ങളെ ലഭിച്ചിരുന്നുള്ളൂ. രണ്ടും കൂടി മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല. 200 വിദ്യാർത്ഥികളുണ്ട്. സമയമില്ല. ക്ലാസ് പിരിച്ചുവിടുന്നു എന്ന് അവരോട് എങ്ങനെ പറയും? മാത്രമല്ല, ഞങ്ങളുടെ വലിയ പാഷൻ കൂടിയാണ് നൃത്തം. അതിൽ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. സൗഭാഗ്യയ്ക്ക് ഒറ്റയ്ക്ക് ക്ലാസ്സുകൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെന്നും അർജുൻ പറയുന്നു. പരമ്പരയിൽ നിന്ന് താൻ പിന്മാറുകയാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള അർജുൻ്റെ കുറിപ്പ് സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. ചക്കപ്പഴത്തിൽ നിന്ന് പിന്മാറിയെന്നും കാരണങ്ങൾ പറയാൻ താല്പര്യമില്ലായിരുന്നുവെന്നാണ് അർജുൻ കുറിച്ചത്. തന്നെ പിന്തുണച്ചവരോടെല്ലാം നന്ദി പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിച്ചത്. ഒരു സാധാരണ കുടുംബത്തിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളുമായാണ് ചക്കപ്പഴം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. തങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ അനുഭൂതി തന്നെയാണ് പ്രേക്ഷകർക്ക് ചക്കപ്പഴത്തിന്റെ ഓരോ എപ്പിസോഡും നൽകുന്നത്. പൈങ്കിളിയും ശിവനും തമ്മിലുള്ള കെമിസ്ട്രിക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. കുറുക്കൊള്ളുന്ന കൗണ്ടറുകളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിക്കുകയായിരുന്നു താരം. അവതാരകയായ അശ്വതി ശ്രീകാന്ത് ആദ്യമായി അഭിനേത്രിയായത് ചക്കപ്പഴത്തിലൂടെയാണ്. ആദ്യമൊക്കെ ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും എല്ലാവരും പിന്തുണയുമായി കൂടെ നിന്നോടെ അത് മാറിയെന്നായിരുന്നു അശ്വതി പറഞ്ഞത്. You're watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.